നമസ്കാരം, ഞാൻ ഡോക്ടർ മിമി. ഇടയ്ക്കിടയ്ക്ക് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെ തടയാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സാധാരണയായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഈ കോളായി എന്നറിയപ്പെടുന്ന നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലുള്ള ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി മോശമാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് വൃത്തിയായിട്ട് സൂക്ഷിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി മോശമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രാശയത്തെ വളരെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനായിട്ട് നമ്മുടെ ബോഡി അവിടെ കുറെ ബാക്ടീരിയകളെ വെച്ചിട്ടുണ്ട്. അതിനെ ലാക്ടോ ബാസില്ലസ് എന്നറിയപ്പെടും. ഇവയുടെ അളവ് കുറയുമ്പോൾ ഈ മോശക്കാരായ അല്ലെങ്കിൽ അപകടകാരികളായ ഈക്കോളെ അവിടെ കൂടുതലായിട്ട് വളരാൻ തുടങ്ങും. അങ്ങനെയാണ് അത് ഇൻഫെക്ഷനിൽ കലാശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ലാക്ടോ ബാസില്ലസ് അതിൻ്റെ അളവ് കുറയാൻ കാരണം എന്താണ്? ഒന്നാമതായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. ആവശ്യത്തിന് നാരുവർഗം അടങ്ങിയതും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന്റെ കുറവാണ് ഈ ലാക്ടോബാസിലസ് നശിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള ധാരാളം നാരുവർഗങ്ങൾ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക്കുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ചും ഇലക്കറികൾ, അതായത് ലീഫി വെജിറ്റബിൾസ്, അതോടൊപ്പം തൈര് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതാണ് ടിപ്പ് നമ്പർ വൺ. രണ്ടാമതായിട്ട് നേരത്തെ സൂചിപ്പിച്ച വൃത്തിയുടെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് വൃത്തി? നമ്മളെപ്പോഴും നമ്മുടെ മലാശയം മൂത്രാശയം വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനീ പറഞ്ഞു ഈക്കോളായി നമ്മുടെ ദഹനേന്ദ്രിയ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലാണ് വളരുന്നത്. അപ്പം എന്ത് ചെയ്യും? ഈ മലാശയത്തിൽ നിന്ന് എളുപ്പം തന്നെ ഈ മൂത്രാശയത്തിലോട്ട് ഈക്കോളായി കയറാനായിട്ട് ഇടവരും. അത് കാരണം എപ്പോഴും വൃത്തിയാക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് മാത്രം വൃത്തിയാക്കുക. അതോടൊപ്പം ഓരോ തവണ സെക്ഷൽ ഇന്റർകോഴ്സ് കഴിയുമ്പോഴും മൂത്രമൊഴിക്കുകയും ആ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കുകയും വേണം. മറ്റൊന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ കഴിവതും കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം ഡിയോഡ്രൻറ്റോ അല്ലെങ്കിൽ ഒരുപാട് സെൻറ്റോ ഒക്കെ ആ ഭാഗങ്ങളിലൊന്നും ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് ധാരാളം വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ മൂത്രാശയം മലാശയമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. എപ്പോഴും വൃത്തിയാക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് മാത്രം വൃത്തിയാക്കുക. ബാക്കിലിരിക്കുന്ന അപകടകാരികളായ ഈക്കോളയെ കൊണ്ടുവന്ന് യൂറിനറി ട്രാക്റ്റിൽ കയറ്റാനായിട്ട് ഇടവരുത്തരുത്. ഇതാണ് ടിപ്പ് നമ്പർ ടു. അടുത്തായി പറയാൻ പോകുന്നത് ഈ മൂത്രാശയത്തിൽ കെട്ടിക്കിടക്കുന്ന ബാക്ടീരിയകൾ, അനാവശ്യ ബാക്ടീരിയകളോ അല്ലെങ്കിൽ ഇൻഫെക്ഷന് കാരണമാകുന്ന അന്തരീക്ഷത്തേക്ക് നമുക്ക് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യും? ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? രണ്ടര ലിറ്ററിന് മേലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയും വേണം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ തോന്നും അപ്പോൾ നമ്മൾ മൂത്രമൊഴിക്കുകയും വേണം. എന്നാൽ മാത്രമേ ഇത് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്റ്റിനെ പ്രോപ്പറായിട്ട് ഫ്ലഷ് ചെയ്യാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ മൂത്രമൊഴിക്കും, മൂത്രത്തിലൂടെ ഈ അണുക്കൾ പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ആൻറ്റിബയോട്ടിക്, അതായത് ബാക്ടീരിയ കൊല്ലാനുള്ള മരുന്ന് തരുവാണെങ്കിൽ ആ കോഴ്സ് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുക. അല്ല എങ്കിൽ എന്ത് ചെയ്യും? അവിടെ വളരുന്ന ബാക്ടീരിയ, ഓക്കെ, ഒരു ഡോസ് മരുന്ന് കഴിച്ചു, കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ബാക്കിയും ബാക്ടീരിയാസ് അവശേഷിക്കുന്നുണ്ട്. അവർ ഈ മരുന്നിനെ റെസിസ്റ്റ് ചെയ്യാത്തക്ക രീതിയിൽ വീണ്ടും ഒന്നുകൂടെ അവർ സ്ട്രോങ് ആവും. അപ്പോൾ അടുത്ത തവണ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഇത് ഇങ്ങനെയുള്ള ചെറിയ ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ടോ സുഖപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഒന്നും രണ്ടും അല്ലെങ്കിൽ വളരെ ഹെവി ഡോസ് നിങ്ങൾക്ക് തരേണ്ടി വരും. കാരണം ഇവിടെ നിൽക്കുന്ന ബാക്ടീരിയാസ് ഓൾറെഡി ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള ശക്തി ആർജിച്ചിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ആ ആൻറ്റിബയോട്ടിക് കോഴ്സ് പൂർണ്ണമായിട്ട് നിങ്ങൾ എടുക്കുക തന്നെ വേണം. അതോടൊപ്പം ശരിയായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത് കിഡ്നി ഇൻഫെക്ഷൻ, മുകളിലോട്ട് താഴെയിരിക്കുന്ന മൂത്രനാളി മുതൽ മുകളിലോട്ട് ബാക്കി ഭാഗങ്ങളെ, ഒടുവിൽ കിഡ്നിയെ വരെ മോശമായിട്ട് ബാധിക്കുന്ന ഇൻഫെക്ഷനിലും ഒരുപക്ഷെ ജീവനിലും അപകടം ഉണ്ടാക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി മോശമാണെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. നിങ്ങൾക്ക് ഡയബറ്റീസ് പോലുള്ള എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. പലപ്പോഴും നിങ്ങൾ ഡയബറ്റീസ് രോഗിയാണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റിക്കറന്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കും ബോഡി കാണിക്കുന്നത്.
അത് കാരണം അതുണ്ടോന്നൊന്ന് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ആർത്തവ വിരാമത്തോടടുത്തിരിക്കുന്ന സ്ത്രീകളിലും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം അവരുടെ ബോഡിയിലെ ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് കാരണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ ആ വജനയിൽ അപ്ലൈ ചെയ്യുന്ന ഈസ്ട്രജനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. നിങ്ങളത് ഡോക്ടറോട് തുറന്ന് തന്നെ പറയുക. അത് മൂത്ര എപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിലോ പുകച്ചിലോ വേദന അടിയവരുള്ള വേദനയൊക്കെ അത് ആർത്തവിരാമത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ച് അടക്കി പിടിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് നിങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റം, ആവശ്യത്തിന് നാരിവർഗം അടങ്ങിയ ഭക്ഷണം, ഇലക്കറികൾ, തൈര്, ധാരാളം വെള്ളം, എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഇന്റർ കോഴ്സ് കഴിയുമ്പോഴും വൃത്തിയാക്കുക. കോട്ടൺ അടിവസ്ത്രങ്ങളൊക്കെ ധരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിക്കറന്റ് ആയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ വളരെ ഈസി ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വേറൊരു വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.